നമസ്കാരം. സ്വപ്ന സുരേഷ് കൊല്ലപ്പെടുമോ? ഇപ്പോൾ കേൾക്കുന്നത് അത്തരമൊരു വാർത്തയാണ്. അതായത് ഒരു മന്ത്രിപുത്രനുമായുള്ള ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. കൂടാതെ ഒരു മന്ത്രിയുടെ പദവി തന്നെ തെറിക്കുന്ന തരത്തിലേക്കുള്ള വിശദാംശങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നു. പാർട്ടി സെക്രട്ടറിയുടെ മകൻ അടക്കമുള്ളവർക്കുള്ള ബന്ധങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. തോമസ് ഐസക്കും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും അടക്കമുള്ളവരുമായുള്ള സ്വപ്ന സുരേഷിന്റെ ബന്ധങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോഴും സ്വപ്നയ്ക്ക് ജാമ്യം ലഭിക്കുകയോ പുറത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. വാസ്തവത്തിൽ സ്വപ്ന സഹായിക്കുമെന്നും രക്ഷിക്കുമെന്നും കരുതിയിരുന്ന പാർട്ടിയും സർക്കാരും നേതാക്കന്മാരും കൈവിട്ട അവസ്ഥയാണ്. സ്വപ്നയുടെ എല്ലാ നീക്കങ്ങളുടെയും ചുക്കാൻ പിടിച്ചിരുന്ന ശിവശങ്കർ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വീട്ടിലിരിക്കുന്നു. ബാക്കി നേതാക്കന്മാരായ, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും അറിയപ്പെടുന്ന മന്ത്രിയുടെ മകനും അടക്കമുള്ളവർ ഇപ്പോൾ സംശയ നിഴലിലാവുന്നു. അങ്ങനെ എല്ലാവരും സ്വപ്നയിൽ നിന്നും അകലം പാലിക്കുമ്പോൾ സ്വപ്നയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ തനിക്കറിയാവുന്ന രഹസ്യങ്ങളെല്ലാം സ്വപ്ന തുറന്നു പറയുമെന്നും അങ്ങനെ മാപ്പുസാക്ഷിയാകാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് സ്വപ്ന ജയിലിൽ കൊല്ലപ്പെടുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അങ്ങനെ സ്വപ്ന ജയിലിൽ കൊല്ലപ്പെടും എന്നുള്ള റിപ്പോർട്ടിൻ്റെ കാരണം ഓരോ ദിവസവും പ്രമുഖന്മാരുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വപ്നയാണ് ഏറ്റവും നിർണായകമായ സാക്ഷി. സ്വപ്നയുമായുള്ള ബന്ധമാണ് ഇവരെ എല്ലാം ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വപ്നയെ കൊന്നാൽ സ്വപ്നയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു ധാരണ പുറത്തു വരുന്നു എന്നാണ് സൂചന. NIA കസ്റ്റഡിയിലാണെങ്കിൽ കൂടി സ്വപ്ന കഴിയുന്നത് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയിലുള്ള കേരളത്തിന്റെ ജയിലുകളിലാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ജയിലിലെ ജീവിതമൊട്ടും സുരക്ഷിതമല്ലെന്നും ജയിലിലെ ഗുണ്ടകളെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ CPM ക്രിമിനലുകളെ കൊണ്ട് തന്നെ സ്വപ്നയെ വകവരുത്തിക്കും എന്നുമുള്ള സൂചനകൾ പലരും പുറത്തു വരുന്നു. ഇത് ഏറ്റവും ഗൗരവമായി ഉയർത്തുന്ന ക്രൈം നന്ദകുമാറാണ്. നന്ദകുമാർ 4 വർഷം നീണ്ട ദുരൂഹമായ മൗനത്തിന് ശേഷം ഇപ്പോൾ പിണറായി വിജയനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്നിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പിണറായി വിജയന്റെ ആളുകൾ തന്നെ അല്ലെങ്കിൽ CPMന്റെ ആളുകൾ തന്നെ സ്വപ്നയെ ജയിലിൽ തീർക്കും. പിണറായി വിജയൻ മാത്രമല്ല കേന്ദ്രമന്ത്രി മുരളീധരനും സ്വപ്ന മുൻപോട്ട് പോകുന്നതിനോട് വിയോജിപ്പുണ്ട്. BJP നേതാവായ മുരളീധരന് സ്വപ്നയുമായി ബന്ധമുണ്ടായിരുന്നു. പല ഇടപാടുകളുടെയും വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മുരളീധരൻ നിലനിൽപ്പിനെ ബാധിക്കും, മന്ത്രിസ്ഥാനം ധരിക്കും. അതുകൊണ്ട് മുരളീധരന്റെ കൂടി സമ്മതത്തോടും അനുവാദത്തോടും കൂടി പിണറായി വിജയന്റെ സർക്കാർ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന CPM ക്രിമിനലുകൾ തന്നെ സ്വപ്നയെ വധിക്കും എന്ന ആരോപണമാണ് ക്രൈം നന്ദകുമാർ ഉയർത്തുന്നത്. ക്രൈം നന്ദകുമാർ എന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു, ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന NIA ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ കീഴിലുള്ള ജയിലിലാണ് സ്വപ്ന കഴിയുന്നതെന്ന് ആശങ്കാജനകമാണ്. ഈ ജയിലിന്റെ സർവാധികാരവും ആഭ്യന്തര വകുപ്പിൽ നിക്ഷിപ്തമായിരിക്കെ പിണറായി വിജയനെയും മകൾ വീണയെയും മകനെയും ഒക്കെ സംബന്ധിക്കുന്ന പല സുപ്രധാന കാര്യങ്ങളും ഇവരുടെ വിദേശ നിക്ഷേപങ്ങളുടെയും ഖവാല ഇടപാടുകളുടെയും സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളുടെയും തുടങ്ങി പല അഴിമതി രഹസ്യങ്ങളും അറിയാവുന്ന സ്വപ്ന എന്ന മാധകസുന്ദരിയുടെ ജീവൻ എത്രമാത്രം സുരക്ഷിതമാണെന്ന് കണ്ടു തന്നെ അറിയണം. മാത്രമല്ല മന്ത്രി KT ജലീൽ, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മന്ത്രി തോമസ് ഐസക്, ബിനീഷ് കോടിയേരി തുടങ്ങിയവരുമായുള്ള ബന്ധത്തിന്റെ പൂർണ്ണ കഥകൾ വരാൻ പോകുന്നത് തടയേണ്ടത് അവരുടെ ആവശ്യമാണ്. എന്തിനാണ് സ്വപ്നയെക്കുറിച്ച് കേരളം ഇത്രയേറെ ചിന്തിക്കുന്നത്? അതിന് കാരണങ്ങളുടെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതിരുന്ന യുവതിയായിരുന്നു സ്വപ്ന. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും UAE കോൺസുലേറ്റുമായും ഗൾഫിലെ ഇടപാടുമായും ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളുമായുള്ള രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭൂതമാണ് സ്വപ്ന. ഇനി രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്ന് മനസ്സിലായ സ്വപ്ന എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പുസാക്ഷിയാകാൻ ശ്രമിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവനോടെ പുറത്തു വരിൽ നിന്ന് ഭീഷണി കിട്ടിയതോടെയാണ് സ്വപ്ന ദുരൂഹ സാഹചര്യത്തിൽ നെഞ്ചുവേദന എന്ന പേരിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഇതോടുകൂടി അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മോശമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കിളിരൂർ കേസിൽ ഷാരിയസ് നായരെ ഹോസ്പിറ്റലിൽ വെച്ച് കോപ്പർ കുത്തി വെച്ച് കൊന്നതെന്ന ഫോറൻസിക് സെന്ററിന്റെ റിപ്പോർട്ട് തന്നെയുണ്ട്. CPM നേതാക്കളുടെ ബേബിയും മകനും കോടിയേരിയുടെ മകനും ശ്രീമതി ടീച്ചറുടെ മകനും മുൻ കോട്ടയം പോലീസ് സൂപ്രണ്ടും ബലാത്സംഗം ചെയ്യുന്ന ആരോപണമുള്ള കവിയൂരിലെ അനഘ എന്ന 15-കാരിയും കുടുംബവും ഒന്നടങ്കം തന്നെ കൊല്ലപ്പെട്ടു. പിന്നീട് അത് ആത്മഹത്യ വരുത്തി തീർത്തു. തലശ്ശേരി ജയിലിൽ CPM നേതാക്കൾ പീഡിപ്പിച്ച് കാര്യങ്ങൾ എഴുതി വെക്കാൻ ശ്രമിച്ച യുവതിയെ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് പിന്നെ കണ്ടത്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. അതുപോലെയാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാതിരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. സ്വപ്ന ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ ഭാവിയത്തിന് അപകടത്തിലാക്കുമെന്ന കാര്യം അവർക്കറിയാം. ഇത്രയുമാണ് CPയുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാർ ഉയർത്തുന്ന ആരോപണങ്ങൾ. അതേസമയം BJPയുടെ മന്ത്രിയെ മുരളീധരനെതിരെയും ക്രൈം നന്ദകുമാറിന്റെ ആരോപണമുണ്ട്. അദ്ദേഹം പറയുന്നു, കേന്ദ്രമന്ത്രി മുരളീധരനുമായും സ്വപ്നയ്ക്ക് അടുത്ത ബന്ധമാണുള്ളതെന്ന് BJPയിലെ എതിർഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം കഴക്കൂട്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ 5 കോടി രൂപ ഹവാല പണം എത്തിച്ചു കൊടുത്ത സ്വപ്നയാണെന്ന് പ്രചരണത്തിൽ ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്.
പന്തളം ക്ഷേത്രത്തിനടുത്ത് ബിനാമിയുടെ പേരിൽ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് മുരളീധരൻ പണിയുന്നുവെന്നും ക്യാഷ് എവിടെ നിന്ന് വന്നുവെന്നും ബി ജെ പി അഖിലേന്ത്യാ നാഷണൽ പ്രസിഡന്റ് നഡ്ഡയ്ക്ക് അയച്ച കത്തിൽ പരാതിക്കാർ ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു അന്വേഷണം വരുമ്പോൾ ആരാണ് പ്രതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അതൊരു ഭീഷണിയായി തന്നെയാണ് മുഖ്യ പറഞ്ഞു. ചുരുക്കം, അതുകൊണ്ട് സ്വർണം വന്നിരിക്കുന്ന നയതന്ത്ര ഭാഗ്യത്തിലൂടെയല്ല എന്ന് പ്രസ് കോൺഫറൻസിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രഖ്യാപിച്ചത് സ്വർണ്ണക്കള്ളക്കടത്തുമായി മുരളീധരന് എന്തു ബന്ധമെന്ന കാര്യത്തിൽ ഇന്നുകൂടി വായിക്കേണ്ടതാണ്. സ്വപ്ന ഇതെല്ലാം വിളിച്ചു പറഞ്ഞാൽ പിണറായിയുടെ മാത്രം മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതം ഒറ്റയടിക്ക് തകർക്കപ്പെടും. കേരളത്തിൽ ബി ജെ പി എല്ലാ ഊർജ്ജവും എടുത്താണ് പിണറായിക്കെതിരെ പോരാടുന്നത്. പക്ഷേ മുരളീധരന് സ്വർണ്ണക്കടത്തും എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് തകർച്ച. ഇപ്പോൾ അന്വേഷണത്തിന് ഗതിമാറി. മുരളീധരന്റെ ഭാര്യയുടെ ബന്ധു കൂടിയായ ശിവശങ്കരൻ ഇനിയും തനിക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ലെങ്കിൽ എല്ലാം തുറന്നു പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലുള്ള മുഖ്യമന്ത്രി. ഇപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ച ശിവശങ്കരൻ എല്ലാം തുറന്നു പറഞ്ഞാൽ തീർന്നു. അതോടെയെല്ലാം ഉന്നതന് ആളുകളുടെ പേരുകൾ കൂടി പുറത്തു വരുമ്പോൾ പിണറായിക്ക് ഒരു നിമിഷം പോലും കാത്തിരിക്കേണ്ടി വരില്ല. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പിണറായി വിജയൻ താങ്കൾക്ക് താമസിയ സ്വന്തം സഖാക്കളിൽ നിന്നും ചീമുട്ടയേറി കിട്ടും. അത്തരം ദുർഗന്ധം വമ്പിച്ച് ചീഞ്ഞു നാറിയ അവസ്ഥയിലാണ് നിൽക്കുകയാണ് താങ്കളിപ്പോൾ. എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും മന്ത്രി ജലീൽ എൻ ഐ എ ചോദ്യം ചെയ്ത് പുറത്തു വന്നില്ലേ? ഇത്തരം കെട്ടുനാറിയിട്ടും എങ്ങനെയെങ്കിലും അധികാരത്തിന് തുടരുക എന്നാണ് താങ്കളുടെ ലക്ഷ്യം. അതിനെ ഏത് നെറുകെട്ടുകളെയും താങ്കൾ കളിക്കും. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്വപ്ന കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് യാത്ര ചെയ്തപ്പോൾ അവരുടെ വാഹനത്തെ പിന്തുടർന്ന് ഗുണ്ടാസംഘം അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അവർ ആപത്തുകളും രക്ഷിക്കുകയായിരുന്നു. പിണറായി അറിയാതെ സ്വപ്നയ്ക്ക് കേരളം വിടാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. സ്വപ്ന സഞ്ചരിച്ച വഴിയും പിണറായിക്ക് വീട്ടിലിരുന്ന് അറിയാൻ കഴിയും. ജയിലിൽ വെച്ച് സ്വപ്ന അപായപ്പെടുത്തിയെങ്കിൽ അതിന് പിന്നിൽ ആരും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ സംഭവിച്ചാൽ പിണറായി മകൾ മുരളീധരൻ തുടങ്ങിയുടെ പല രഹസ്യങ്ങളും കുഴിച്ചു മൂടപ്പെടും. ഇത്രയും ഗുരുതരമായ ആരോപണമാണ് ക്രൈം നന്ദകുമാർ ഉയർത്തുന്നത്. ഇതിന് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും നന്ദകുമാർ തന്നെയാണ് ഇതിന് തെളിവുകൾ പുറത്തുവിടേണ്ടത്. പോലീസ് തന്നെയാണ് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ സ്വപ്നയുടെ ജീവൻ അപകടത്തിലാണ് എന്നതും ഈ അപായം ഈ കേസ് കുഴിച്ചു മൂടുന്നതിന് കാരണമാകുമെന്നും വ്യക്തമാകുന്നു. എന്തായാലും എൻ ഐ എ ഇതിനോടകം സ്വപ്നയുടെ മൊഴി വിശദമായി തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം, രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഈ മൊഴികളൊക്കെ ശരിവെക്കേണ്ട ചുമതല ഈ പ്രതിക്കുണ്ടാവും. ഈ പ്രതി ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഈ മൊഴികളൊക്കെ അപ്രസക്തമാകും. അതാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. എന്തായാലും സ്വപ്നയുടെ ജീവൻ അപകടത്തിലാണ് എന്ന വാദം സജീവമായി കഴിഞ്ഞിരിക്കുന്നു.